ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി വെച്ച പിസ്താഷൽസ് കൊണ്ടുണ്ടാക്കിയ ഡോർ ഹാങ്ങിങ്ങിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ ഡോർ ഹാങ്ങിങ്ങിൻ്റെ ഫസ്റ്റത്തെ ഈ ഒരു റൗണ്ട്. അപ്പോൾ ഒരു വൂളൻ ത്രെഡ് ഇതുപോലെ നമുക്ക് പീസുകളായി മുറിച്ചതിന് ശേഷമാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത്. നമുക്ക് ബാക്കി നോക്കാം. ഇതേപോലെ ഒരു വലിയ പീസ് മുറിച്ചു, ഇതിൻ്റെ കുറച്ച് ചെറിയ പീസ്, രണ്ടെണ്ണം മുറിച്ചു, വലുതും ഒന്ന് മാത്രമേ മുറിച്ചുള്ളൂ. നമുക്ക് വൂളൻ ത്രെഡ് എടുത്തിട്ട് നമ്മൾ രണ്ടാമതാക്കിയ രണ്ട് പീസുകളുടെ ചെറിയൊരു പീസില്ലേ, ആ ഒരു പീസ് ആദ്യം കുറച്ചുകൂടി ചെറിയ പീസ് മുറിച്ചെടുക്കുക രണ്ടെണ്ണം. അപ്പൊ നമുക്ക് രണ്ടെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഇപ്പം നമ്മൾ മുറിച്ചെടുത്ത ഒരു പീസിലെ അതിലും കുറച്ചുകൂടി ചെറിയ പീസ് മുറിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചെറുത് ചെറുത് നാലെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വലുത്, പിന്നെ അതിൽ ചെറുത്, പിന്നെ അതിൽ ചെറുത്, അത് വെച്ച് നമ്മൾ സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി വേണ്ടത് നമുക്കത് മാറ്റി വെക്കാം. നമുക്ക് ആ ഒരു പിസ്താഷലിൻ്റെ മുകളിലേക്ക് ഭാഗം എടുക്കാം. ഇത് നമുക്ക് തെർമോക്കോ ബോൾസ് വേണം, അതാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. തെർമോക്കോ ബോൾസ് ഉണ്ടെങ്കിൽ ാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയത്. അത് ഞാനതെടുത്തു. അപ്പോൾ ഫെവിഗ്രീലിൻ്റെ ഗ്ലൂ ആണ് ഞാൻ എടുക്കുന്നത്, ഫെവിഗ്രീലിൻ്റെ ഫാബ്രിക് ഗ്ലൂ. നമുക്ക് തെർമോക്കോ ബോൾസ് ഇതേപോലെ ഇതിന് മുഴുവനായും ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ മുഴുവനായി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ചുവപ്പും വെള്ളയും നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് കളർ പേപ്പേഴ്സ് എടുക്കാം. ഇപ്പൊ ഞാനിവിടെ 7 കളർ പേപ്പേഴ്സ് ഒരുമിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു കോമ്പസ് വെച്ചോ അല്ലെങ്കിൽ ഒരു മൂടി വെച്ചോ നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കാം. രണ്ടെണ്ണം വേണം, രണ്ട് റൗണ്ട് നമുക്ക് വേണം. അപ്പോൾ അതൊക്കെ കളർ പേപ്പേഴ്സ് നമുക്ക് ഒരുപോലെ ആക്കിയിട്ട് വേണം ഒന്ന് മുറിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് 7 കളർ പേപ്പേഴ്സും ഒരു മുറിച്ച് കിട്ടും. ഞാനിവിടെ രണ്ട് റൗണ്ട് ഷേപ്പ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു റൗണ്ടിൽ തന്നെ 7 എണ്ണമുണ്ട്. നമുക്ക് നേരെ ഇതിൻ്റെ ഹാഫ് ആക്കാം, ഹാഫായി മടക്കാം. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് റൗണ്ടിൽ നിന്ന് 4 പീസോളം എടുത്തിട്ടുണ്ട്. ഇതിന് മടക്കിയിട്ട് അതിൻ്റെ മുകളിലത്തെ ഭാഗം മാത്രം ഒന്ന് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വലത്തെ ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. തലയിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതേപോലെ ഒരു കോൺ ഷേപ്പ് കിട്ടും. നമുക്കത് മുഴുവൻ അങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ഏറ്റവും വലിയൊരു കുളത്തിട്ട് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് അച്ഛനൊന്ന് കുടിച്ചിട്ട് കൊടുക്കാം.
എടുത്തിട്ട് ഇങ്ങനെ സൂചിൻ്റെ ഉള്ളിൽ കൂടി കെട്ടി നൂലിലേക്ക് ഇടുക. എന്നിട്ട് ഒരു തെർമോകോൾ ബോൾസ് എടുത്തിട്ട് സൂചിക്കുള്ളിൽ കൂടെ കയറ്റിയിട്ട് അതിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഇപ്പൊ നമുക്ക് അടുത്ത കളർ എടുക്കാം. അപ്പൊ പല കളേഴ്സ് ആകുമ്പോൾ നല്ല രസമുണ്ടാവും കാണാൻ, നല്ല ഭംഗിയുണ്ടാവും. അപ്പൊ അതിൻ്റെ പുറത്ത് നമുക്ക് തെർമോകോൾ ബോൾസ് വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഒരു രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ ആറ് കോൺ ഷേപ്പ്സ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതുപോലെ രണ്ടാമത്തെ പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ കുടുക്കിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആദ്യത്തെ പീസ് ആറെണ്ണം, ആറ് കോൺ ഷേപ്പ്സ്, പിന്നെ നാല് കോൺ ഷേപ്പ്സ് രണ്ടെണ്ണത്തിൽ, ഒരേ വലുപ്പമുള്ള രണ്ട് ത്രെഡിൽ നാല് കോൺ ഷേപ്പ്സ്, പിന്നെ ചെറുതിൽ രണ്ടെണ്ണം, പിന്നെ ഏറ്റവും ചെറുതിൽ ഓരോന്ന് വീതം. ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ വെൽക്കം വേണ്ടി ആ ഒരു റൗണ്ട് ഷേപ്പ് എടുക്കാം. ഇതിൻ്റെ പുറത്ത് കോമ്പസ് വെച്ച് വരച്ചത് കൊണ്ട് തന്നെ ഒരു ആ ഒരു കോമ്പസിൻ്റെ മുനയുടെ ഒരു കുത്തുണ്ടാകും അവിടെ. ആ ഒരു കുത്തിന് നമുക്ക് ഏറ്റവും വലിയ പീസ് വെച്ച് കൊടുക്കാം. സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഒന്നിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മറിച്ച് വെച്ച് നോക്കുമ്പോൾ ആ ഒരു കോൺ ഷേപ്പ്സ് നമ്മൾ കാണാൻ പറ്റണം. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇനിയും കുറച്ച് കോൺസ് നമ്മുടെ ദേശം ബാക്കിയുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു ഡിസൈൻ അതിൽ കൊടുക്കാം. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അടുപ്പിച്ചടുപ്പിച്ചിട്ട് അപ്പോൾ അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ നടുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു തെർമോകോൾ ബോൾസ് ആണ് വെച്ച് പിടിപ്പിക്കുന്നത്. എനിക്ക് ആ ഒരു കോൺ ഷേപ്പ് വെച്ചപ്പോൾ അത്ര ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാൻ ആ ഒരു തെർമോകോൾ ബോൾസ് ആണ് അതിൽ വെച്ച് പിടിപ്പിച്ചത്. നിങ്ങളുടെ കയ്യിൽ നല്ല ഭംഗിയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുക്കാം. ഞാൻ ഒരു കോൺസ് വെച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതിൽ തന്നെ ഡിസൈനായിട്ട് അപ്പോൾ എൻ്റെ ഒരു ഡോർ ഹാങ്ങിങ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. അപ്പോൾ നമ്മുടെ ഡോർമാറ്റ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ